ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ചോറ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒരു പ്രധാന ഐറ്റമായിട്ട് സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? കപ്പ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഒരു മലയാളിയുടെ തനതായ വിഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ കപ്പയെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ കപ്പ എന്ന് പറയുന്നത് വരുത്തനാണ്, പക്ഷെ മലയാളി അതിനെ മനസ്സോട് ചേർത്ത് വെച്ച് കഴിഞ്ഞു. കാര്യം എവിടെ ചെന്നാലും നമ്മൾ എന്താ പറയുക, നാടൻ വിഭവങ്ങൾ കിട്ടുന്ന കടയിൽ ചെന്നാൽ കപ്പ ഒരു പ്രധാന കാര്യമാണ്. പിന്നെ വീടുകളിലാണെങ്കിലും നമ്മളൊരു നാടൻ രീതിയിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ കപ്പ വെച്ചിട്ടാണ് ഒരു പ്രധാന ഐറ്റം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കപ്പ കൊണ്ട് ഇപ്പോൾ ബിരിയാണി വരെ ഉണ്ടാക്കുന്നത് അല്ലേ, കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. കപ്പയും മീനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ തന്നെ കപ്പയും ഇറച്ചിയൊക്കെ ചേർത്തിട്ട് വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് മാജിക് അമ്മയോട്. ഇന്നും നമ്മൾ കപ്പ കൊണ്ടൊരു ചെറിയൊരു ഐറ്റം ചെയ്യാൻ പോവാണ്. ഇത് കപ്പയും മീനും ചേർത്തൊരു കറിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മത്തിക്കറിയാണ്, പക്ഷെ അതിനോടൊപ്പം കപ്പയും കൂടി ചേർത്ത് നമ്മൾ അപ്പം മത്തിക്കപ്പക്കറി എന്ന് നമുക്കതിനെ പേരിടാം. അപ്പോൾ നമ്മുടെ മത്തിക്കപ്പക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണ്? നന്നായി വേകുന്ന കപ്പ 1/2 kg നീളത്തിൽ അരിഞ്ഞത്. മത്തി വലുതാണെങ്കിൽ 15 എണ്ണം, ചെറുതാണെങ്കിൽ 25 എണ്ണം വരെ ചേർക്കാം. വെളിച്ചെണ്ണ 1/4 cup, ഉലുവ 1/4 teaspoon, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 2 tablespoons, പച്ചമുളക് 2 എണ്ണം രണ്ടായി പിളർന്നത്, ചെറിയ ഉള്ളി 6-7 നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, മഞ്ഞൾപ്പൊടി 1/2 teaspoon, മുളക് പൊടി 2 tablespoons, മല്ലിപ്പൊടി 1 tablespoon, കുടംപുളി 3 വലിയ കഷ്ണം വെള്ളത്തിൽ കുതിർത്തത്, വെള്ളം 2 cup, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അങ്ങനെ നമ്മുടെ മത്തി കപ്പക്കറി തയ്യാറാക്കാൻ പോവാണ്. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ആദ്യമേ തന്നെ നമ്മൾക്ക് കപ്പ ഒരു പകുതി വേഗിൽ വേവിച്ച് ഊറ്റി മാറ്റണം. അതിനാവശ്യമുള്ള വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കും. 1/2 kg കപ്പ. സാധാരണ നമ്മൾ കപ്പ എന്താ പറയുക, ഒന്നുകിൽ നമ്മൾ കഷ്ണങ്ങളാക്കി പുഴുങ്ങിയെടുക്കും, അല്ലെങ്കിൽ കൊത്തി കൊത്തിയിട്ടിട്ട് മഞ്ഞളൊക്കെ ചേർത്തിട്ട് വരകിയെടുക്കും, അതല്ലെങ്കിൽ ചീകി എടുത്തിട്ട് വേവിക്കും. ഇങ്ങനെ പല രീതിയിലാണ് ചെയ്യുന്നത്. ചിപ്സിനൊക്കെ ചില ചിപ്സ് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ചിപ്സ് പോലെയൊക്കെ അരിയുക, പക്ഷേ അത്ര ഖനം കുറച്ചല്ല, കുറച്ച് ഖനമുള്ള നമ്മൾ അവിയലിൻ്റെയൊക്കെ കഷ്ണം അരിയുന്ന പോലെ, അവിയലിന് ഏത്തക്ക ചേന ഒക്കെ അരിയില്ലേ, അതുപോലത്തെ പീസസായിട്ട് കപ്പ 1/2 kg കപ്പ, നല്ല വേകുന്ന കപ്പ ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി 2-3 വെള്ളം കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കപ്പയുടെ കഷ്ണം, അര കിലോ കപ്പ വരെ റെഡിയാക്കി വെക്കുക. ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. പകുതി വേഗിൽ വേവിക്കും. ഇനി ഈ കപ്പ പകുതി വേഗമാകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഈ കപ്പ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ ഈ അടുപ്പിൽ നമുക്ക് മത്തിക്കറി തയ്യാറാക്കി തുടങ്ങും. അപ്പോൾ കപ്പ വേകാനായിട്ട് മുഴുവൻ വേകാനല്ല, പകുതി വേഗം. ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മളൊരു മെയിൻ ചട്ടി വയ്ക്കാം. ഇനി നമ്മളൊരു നാടൻ മത്തിക്കറി തയ്യാറാക്കാൻ പോവാം. ചട്ടി നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ 1/4 cup ഒഴിക്കും. പിന്നെ വെളിച്ചെണ്ണയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം, എന്നാലും ഏകദേശം 1/4 cup വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ സ്വാദായിരിക്കും. 2-3 tablespoons ആയാലും മതി. 2 tablespoonിലും നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം 1/4 teaspoon ഉലുവ, കപ്പയെ നമ്മൾ മറന്നു പോകരുത്, ഇടയ്ക്കൊന്ന് നോക്കണം. ഒരര 1/4 cup വെന്താൽ മതി, വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അത് എടുക്കുന്നതിന് ഇപ്പം കപ്പയുടെ വേഗം എന്ന് പറയുന്ന നല്ല വേഗുന്ന കപ്പയായിരിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, കപ്പ കയ്പ്പ് അങ്ങനെ എന്തെങ്കിലും കൂടുതൽ കട്ടുള്ള കപ്പയാണെങ്കിൽ 2 times വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കാം, അല്ലെങ്കിൽ ആ കയ്പ്പ് ഉണ്ടാകും. നമ്മുടെ ഉലുവ മൂത്ത് തുടങ്ങി. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർക്കാം. ഇഞ്ചി ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞതാണ്, പക്ഷെ ചതച്ചേർത്താൽ മതിയാണ്. ചെറിയ ഉള്ളി നീളത്തിന് അരിഞ്ഞത്, 5, 6, 7 ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ 2 pച്ചമുളക് രണ്ടായി പിളർന്നത്,
വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും എല്ലാം ഇങ്ങനെ മൂക്കുന്ന മണം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഒരു മണമാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് ഉണ്ടാക്കുമ്പോൾ ആ ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാണ്ട് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് സ്വാദാണ്. ഈ മണം കൊണ്ട് തന്നെ നമ്മളെ സ്വാദറിയിക്കുന്ന ചില വിഭവങ്ങളുണ്ട്. അതുപോലൊരു വിഭവമാണ് നമ്മളുടെ മത്തിക്കറി. നമ്മളുടെ ചേരുവകളെല്ലാം തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി, തീ അതൽപ്പം കുറയ്ക്കാം. ഇനി ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. തീ ഞാൻ കുറച്ച് കഴിഞ്ഞു. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം, 2 ടേബിൾ സ്പൂൺ. അതേ അളവ് തന്നെ മുളക് പൊടി. പിരിയൻ മുളകിൻ്റെ പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലത്, 2 ടേബിൾ സ്പൂൺ. ഇനി മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും എല്ലാം പച്ചച്ചുവയും മാറും. നമ്മുടെ കപ്പ ഏതാണ്ട് പകുതി വേഗമായി കഴിഞ്ഞ് ഒരാൾക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഊറ്റാൻ സമയമാകുന്ന ഒരു 2 മിനിറ്റ് സമയം ഉപ്പ് ചേർത്ത് ഒരു 2 മിനിറ്റ്സും കൂടി തിളക്കട്ടെ. നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം മൂത്ത് തുടങ്ങി കഴിയാൻ എനിക്ക് ചുമ വരുന്നുണ്ട്. അതാണൊരു പാകം, പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇതിലേക്ക് വെള്ളം, 2 കപ്പ് വെള്ളം എടുത്തു വയ്ക്കാം. ആദ്യം ഒരല്പം വെള്ളം ഒഴിക്കാം. ഒരു കുഴമ്പ് പാകം പോലെ ആദ്യം ആക്കാം. എന്നിട്ട് ഒന്ന് തിളക്കട്ടെ. എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റി, എണ്ണ തെളിയുന്നവരെ അടുപ്പിൽ ചെറിയ രീതിയിൽ കിടക്കട്ടെ. ഈ സമയങ്ങളിൽ നമുക്ക് കപ്പ ഊറ്റിയെടുക്കാം. പകുതി വേഗത്തിലാണ് ഞാൻ ഈ കപ്പ ഊറ്റിയെടുക്കുന്നത്. ഒരു സൈഡിലിരിക്കട്ടെ. തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ അരപ്പെല്ലാം പാകത്തിന് മൂത്ത്, എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങി. അപ്പം എന്താ ചെയ്തത്? ഞാൻ ആദ്യം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുത്തു. കാര്യം ഒരു ഡ്രൈ ഫ്രൈ പോലെ തോന്നും ശരിക്കും. ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു. നമ്മൾ 1/2 കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു. എന്നിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടു വന്നാൽ നോക്കൂ, എണ്ണയെല്ലാം തെളിഞ്ഞ് ആ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്ന വരെ. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന വെള്ളം, നമ്മൾ 2 കപ്പ് വെള്ളത്തിൽ നിന്നും ഇതൊരു കുഴമ്പ് പാകമാകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ബാക്കിയിരിക്കുന്ന വെള്ളം, എണ്ണ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ആദ്യം നമ്മൾ 2 കപ്പ് വെള്ളം എടുത്തു. അതിലൊരു ഏകദേശം 1/4 കപ്പോളം വെള്ളം ആദ്യം ഒഴിച്ച് വറ്റിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി ബാക്കി 1/4 കപ്പല്ലേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഏതാണ്ട് 1 കപ്പോളം. നല്ല ലൂസ് ഗ്രേവിയായി, ചാറ് ഒരുപാട് മെടുകിയ രീതിയിൽ ആയിക്കഴിഞ്ഞു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു പ്രധാന കാര്യമാണ് കൊടമ്പുളി. കൊടമ്പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഞാൻ നേരത്തെ ഇട്ട് കഴിഞ്ഞു, 3 വലിയ പീസ്. അതും ഇതിനകത്തേക്ക്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. കറിവേപ്പില, 2 കണ്ട് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലൊക്കെ ഇനി നമുക്ക് ആവശ്യാനുസരണം വീണ്ടും വീണ്ടും ചേർക്കാം. ഒരു തുടക്കത്തിന് 2 കണ്ട് ഇരിക്കട്ടെ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അരപ്പ് തിളച്ചു കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മത്തിയുടെ കഷ്ണം ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ മത്തിക്കറി റെഡിയാകണം. അതിൻ്റെ ഒരു പകുതി സ്റ്റേജ് ആകുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി നമുക്ക് ആവശ്യാനുസരണം അറിയിക്കണം. അപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഗ്രേവി ഇനി നമ്മൾ മീൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടും. ഞാൻ പറഞ്ഞു, എൻ്റെ ചെറിയ മത്തിയാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്. നമുക്ക് തൽക്കാലം ഈ ചെറിയ മത്തി കൊണ്ട് തൃപ്തിപ്പെടും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വലിയ മുഴുത്ത മത്തിയിൽ തന്നെ ചെയ്തോളൂ, തൊലി കളയേണ്ട ആവശ്യവുമില്ല. നന്നായിട്ടൊന്ന് ചുരണ്ടി കഴുകിയാൽ മാത്രം മതി, ഒരച്ച് കഴുകുക. നമ്മൾ സ്പേസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടമുള്ള സ്ഥലമുണ്ട് കല്ലേ. എല്ലാവരും തല വെളിയിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇത്രയും കഴിഞ്ഞാൽ ചെട്ടി ഒന്നിങ്ങനെ ചെറുതായിട്ട് അനക്കി കൊടുത്താൽ മാത്രം മതി.
ഇനി പാത്രം ഒന്ന് അടച്ച് ഒരു നല്ല തിളവന്നല്ലോ ഇനി ഒരു ഇടത്തരം തീയിലിട്ടിട്ട് മത്തി ഒന്ന് വേവിക്കുക. ഒരു പകുതിയാകുമ്പോൾ, അതായത് ഈ അരപ്പ് വറ്റിപ്പോകരുത്, ഏകദേശം ഒന്ന് മത്തിയെല്ലാം വെന്ത് അരപ്പൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കപ്പയുടെ കഷ്ണങ്ങൾ ഇട്ട് തരാം. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്, നിറച്ച് ചാറുണ്ട്. പക്ഷേ ഈ ചാറ് നമുക്ക് വേണം. ഇതിലേക്കാണ് നമ്മൾ വേവിച്ച് പകുതി വേഗിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് കപ്പയും കൂടി ചേർക്കാം. നമ്മൾ മുരിങ്ങയ്ക്ക് ഇടുന്ന പോലെ കപ്പ ഇടുക, പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ഈ മീനിൻ്റെ ചാറിനോടൊപ്പം കിടന്ന ആ മീനിൻ്റെ സത്തെല്ലാം ഇങ്ങനെ വലിച്ച് നമ്മളുടെ കപ്പ റെഡിയായി വരും. ഇനി എല്ലാം കൂടി കിടന്നു വെന്ത് ചാറൊക്കെ വറ്റി ഏകദേശം ഒരു പഴുമ്പ് പാകം ആകണം. വെന്ത് ഒരുപാട് കുഴയേണ്ട ആവശ്യമില്ല. കപ്പ കപ്പൊക്കെ ഇങ്ങനെ കൊള്ളിമാതിരി ഇങ്ങനെ നീളത്തിന് തന്നെ കിടക്കും. ഇച്ചിരിയോടൊന്ന് വേഗത്തെ കപ്പ പകുതി വേഗത്തിലായിട്ടുള്ളൂ, അപ്പോൾ ബാക്കി വേഗണം. പിന്നെ ഈ ചാറിൻ്റെ സ്വാദൊക്കെ ഈ കപ്പയിലേക്ക് പിടിക്കണം. മീനിൻ്റെ മത്തിയല്ലേ, നല്ലൊരു ഫ്ലേവർ, നല്ല അതിൻ്റെ രുചി ഇറങ്ങുന്നൊരു മീനാണ്. ആ ചാറിൽ തന്നെ നല്ല രുചിയാണ്, അത് കപ്പയിൽ ചേർന്നാൽ എനിക്ക് വേഗം. ഇപ്പം ഏകദേശം നമ്മളുടെ മത്തി കപ്പക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചാറെല്ലാം ഏതാണ്ട് മറ്റൊരു കുഴമ്പ് പാകമായിട്ടുണ്ട്, കണ്ടല്ലോ. ഒരല്പം ചാറ്, ഇനി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചട്ടിയിലിരുന്ന് ഒരു അല്പം കൂടി വറ്റും, കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നാലും ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വേറൊരു അലങ്കാരമോ അല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊണ്ടുപോകുന്ന ഒന്നും അത്ര നല്ലതല്ല. ഇതിങ്ങനെ തന്നെ നമ്മൾ മേശപ്പുറത്തുകൊണ്ട് വിളമ്പുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മാത്രമല്ല ചട്ടിയിലിരിക്കുന്ന ആ സമയം എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം രുചി കൂടുകയുള്ളൂ. ഒരു പക്ഷേ നമ്മൾ രാത്രി ഇത് തയ്യാറാക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലത്തേക്കായിരിക്കും ഏറ്റവും സ്വാദ്. അത് നന്നായിട്ട് അതിൻ്റെ ചാറ് ആ മത്തി, എന്താ പറയുക, മത്തിക്കറിയുടെ ഒരു മണവും രുചിയും മത്തിച്ചാറിൻ്റെ ആ സ്വാദൊക്കെ ഇറങ്ങിയ കപ്പ, അതിൻ്റെ കൂടെ ഒരല്പം പഴങ്ങഞ്ഞി കൂടി ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കില്ലേ, ഭയങ്കര സ്വാദായിരിക്കും. എന്തായാലും ഇതിന് നമുക്ക് പ്രത്യേകിച്ച് അലങ്കാരം ഇല്ലെങ്കിലും ഏറ്റവും മേളായിട്ട് ഒരു കറിവേപ്പില ഫ്രഷ് ഇട്ട് അലങ്കരിക്കാം. ഇതേപോലെ തന്നെ തീന്മേശപ്പുറത്ത് കൊണ്ട് വിളമ്പും. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ടോ, തീയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ചട്ടിക്കൊരു ചൂടുണ്ടാവും. ആ ചൂടിലിരുന്ന് വീണ്ടും അത് കുറച്ചുകൂടി ഒന്ന് പറ്റും. കപ്പയും മത്തിയും എല്ലാം കൂടി ചേർത്തിട്ട് ഈ രീതിയിലൊക്കെ ഒരു കുഴമ്പ് പാകത്തിൽ തയ്യാറാക്കിയാൽ കപ്പ കഴിക്കുന്നതിന് ഒരു സ്വാദുണ്ടാവും, ഈ മത്തി കഴിക്കുന്നതിനും ഒരു സ്വാദുണ്ടാവും. ഇത് രണ്ടും പരസ്പരം പൂരിതങ്ങളാണ്, അതായത് പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. നല്ല ചേർച്ചയാണ് കപ്പയും മത്തിയും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. എന്തായാലും നമ്മൾ വളരെ നാടനായിട്ടുള്ളൊരു വിഭവം തന്നെ ആദ്യം തയ്യാറാക്കി. ഇനി നമുക്ക് കുറച്ച് വ്യത്യസ്തമായ, കുറച്ച് എന്താ പറയുക, ഒരു വെസ്റ്റേൺ സ്റ്റൈലിലൊരു വിഭവമാകാം. ചെറിയൊരു കാര്യമാണ് ഇത്, നമ്മൾക്കൊരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും കാര്യം. ഇതൊരു കുക്കീസാണ്, പക്ഷേ സാധാരണ കുക്കീസ് എന്ന് പറയുമ്പോൾ പലതരം കുക്കീസുണ്ട്. ചില കുക്കീസ് വളരെ ക്രിസ്പി ആയിരിക്കും. കുക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല കരുകരുപ്പുള്ള ഒരു തരം ബിസ്ക്കറ്റ്. പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള തരം കുക്കീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുക്കിയാണ്. ഇതൊരു ഡ്രോപ്പ് കുക്കീസ് എന്ന് പറയും. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യുന്നില്ല, അല്ലാണ്ട് സ്പൂണിൽ ഇങ്ങനെ കോരി ഒഴിക്കുന്ന ഒരു തരം കുക്കി, എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നു. ഇതൊരു നല്ല ഫ്ലേവറുള്ളൊരു കുക്കിയാണ്. ഇതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്, സ്ട്രോബെറി സോഫ്റ്റ് ഡ്രോപ്പ് കുക്കീസ്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറും സ്ട്രോബെറിയുടെ ക്രഷും എല്ലാം കൂടി ചേർത്ത്, അല്ലെങ്കിൽ സ്ട്രോബെറി പൾപ്പ് എല്ലാം ചേർത്ത് ചെയ്യുന്ന ഒരു കുക്കീസ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. പൊടിച്ച പഞ്ചസാര 1 കപ്പ്, വെണ്ണ 1/2 കപ്പ്, സ്ട്രോബെറി ക്രഷ് 3 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള്, മുട്ട 2 എണ്ണം, സ്ട്രോബെറി എസെൻസ് 1/2 ടീസ്പൂൺ, മൈദാമാവ് 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ സ്ട്രോബെറി എസെൻസ്. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ സോഫ്റ്റ് കുക്കീസ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ സ്ട്രോബെറി ക്രഷ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു 100 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ, അതിനോടൊപ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. തടിത്തവി കൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. Thank you.
പഞ്ചസാരയും വെണ്ണയും കൂടി ചേർത്ത് അപ്പോൾ 100 ഗ്രാം വെണ്ണയും ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായിട്ട് വീട്ടിൽ നല്ല ഫ്ലഫി ആയിട്ട് പതഞ്ഞ് വരുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞു. ഇനി ഓരോ മുട്ടയായിട്ട് ചേർത്ത് 2 മുട്ടയാണ് അളവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ആദ്യം 1 മുട്ട, എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി 2 മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും യോജിക്കും. നമ്മളുടെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക്, ഇതൊക്കെ സ്ട്രോബെറി സോഫ്റ്റ് കുക്കീസ് ആണ്, അപ്പോൾ സ്ട്രോബെറിയുടെ ടേസ്റ്റ് വരണ്ടേ, അപ്പോൾ അതിനെന്താ ചെയ്യാം? സാധാരണയായിട്ട് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു കാര്യം സ്ട്രോബെറി ഹോൾ സ്ട്രോബെറി ഡെസേർട്ട് ടോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ കൂടെ അതിന് സ്ട്രോബെറി ക്രഷ് എന്ന് വേണമെങ്കിലും പറയാം. ചില വലിയ ബോട്ടിൽസിലെല്ലാം സ്ട്രോബെറീസ് പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിനോടൊപ്പം തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ആ സ്ട്രോബെറിയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്. അത്തരം സ്ട്രോബെറി ക്രഷ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വാങ്ങിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് ഉടച്ച് നന്നായിട്ട് ഉടച്ചെടുത്താലും മതിയാവും. ഒരു ക്രഷ് പോലെ സ്ട്രോബെറിയുടെ ഫ്ലേവർ കിട്ടാൻ ഇതിപ്പോൾ ഞാൻ ക്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രോബെറി ക്രഷ് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ മണം, മണത്തിന് നമ്മൾ എസെൻസും ചേർക്കും, എന്നാലും ഒരു പ്രാവശ്യം കൂടി അപ്പോൾ ചെറിയൊരു സ്ട്രോബെറിയുടെ ഒരു രുചി വന്നില്ലേ. ഇനി എന്താ വേണ്ടത്? ഇനി ഒരു സ്ട്രോബെറിയുടെ ഒരു കളർ വേണം അല്ലേ, ഒരല്പം കളർ. ഇത് പെർമിറ്റഡ് ഫുഡ് കളറാണ്. ഇങ്ങനത്തെ വിഭവമൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കളർഫുൾ ആയിരിക്കണമല്ലോ ആ ഒരു സ്ട്രോബെറി കളർ കിട്ടാൻ. ഇച്ചിരി പിങ്ക് ഫുഡ് കളർ. ഇനി നമ്മളൊരല്പം എസെൻസ്, സ്ട്രോബെറി എസെൻസ്. അപ്പോൾ കളറായി രുചിയായി, ഇനി മണം, സ്ട്രോബെറിയുടെ മണം. ഒരു 1/2 ടീസ്പൂൺ, 1/2 മുതൽ 1/2 വരെ ചേർക്കാം, 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ ഏകദേശം 1/2 ടീസ്പൂണോളം സ്ട്രോബെറി എസെൻസ്. കുറച്ചുകൂടി കളർ ചേർത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡായി. ഇനി നമ്മൾ മൈദാമാവൊക്കെ മിക്സ് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ ലൈറ്റർ ആകും. അപ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് ഞാൻ അളന്ന് വെച്ചതാണ്. പിന്നെ 1 നുള്ള് ഉപ്പ്, 1 നുള്ള് ചെറിയ നുള്ള്, പേരിന് മേലും വേണമെങ്കിൽ അടഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾ ഈ ഇങ്ങനെ ബേക്കിംഗ് പൗഡറും 1/2 നുള്ള് ശരിക്കും ഇല്ല ഉപ്പും, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 കപ്പ് മൈദമാവും ചേർത്ത ഈ മിശ്രിതം നമ്മളുടെ ഈ വെണ്ണ പഞ്ചസാര മുട്ട കൂട്ടിലേക്ക് ചേർക്കും. അപ്പോൾ ഇനി നമുക്കൊരു തടിത്തടി കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി ഒഴിച്ചു പിടിക്കാം. വളരെ സ്മൂത്തായിട്ടൊരു ഡോ ആയിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിങ്ക് കളറിലെ സ്ട്രോബെറിയും മണവും രുചിയുമുള്ള ഒരു കുക്കി ബാറ്റർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്കൊരു ട്രേ എടുക്കാം, എന്നിട്ട് ഒരു ട്രേയുടെ മേലൊരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു അല്പം ബട്ടേഡ് കുറച്ച് വെണ്ണ തടവിയതാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് സ്പൂണിൽ കോരി ഒഴിക്കും. നമ്മളിനി ഒരു 1/2 ടീസ്പൂൺ, 1 സ്പൂണിൻ്റെ പകുതി എടുത്താൽ മതിയാവും ബാറ്റർ. എന്നിട്ട് മറ്റൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഇങ്ങനെ വിട്ടുകൊടുക്കും. എന്നിട്ട് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കുക പരസ്പരം.
എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ, അതായത് വികസിക്കാനുള്ള സ്ഥലം ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 6 കുക്കീസ് മാത്രമേ ഈ ട്രെയിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറിയ കുക്കീസ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ എന്ന് വെച്ചാൽ ചെറിയ കുക്കി ആയിരിക്കും. കുറച്ചുകൂടി വലിയ കുക്കി വേണമെന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ, അല്ലെങ്കിൽ അതിലും വലുത് വേണമെങ്കിൽ 1 ടീസ്പൂൺ. നമുക്ക് എന്നാൽ ആദ്യം ഒരു ചെറിയ 6 കുക്കീസ് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഒരു 2-3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇലക്ട്രിക് അവൻ ആണെങ്കിൽ 200 ഡിഗ്രി ചൂടിൽ 12 മിനിറ്റ് സമയം, ഏകദേശം 12-15 മിനിറ്റ്സ്, 12 മുതൽ 15 മിനിറ്റ് സമയം വരെ. പ്രീ ഹീറ്റ് ചെയ്യാത്ത ഓവനാണെങ്കിൽ 15 മിനിറ്റ് എന്തായാലും എടുക്കും, കാര്യം ഇതൊന്ന് ചൂടായി വരണ്ടേ, അത് കഴിഞ്ഞിട്ടല്ലേ ബേക്കാവുള്ളൂ. എന്തായാലും ഇങ്ങനെ ഈ സ്പൂണിൻ്റെ ഷേപ്പിലിരിക്കുന്ന ആ ഒരു കുക്കി പരന്ന് സ്വന്തമായിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ചെറിയ ടൈപ്പ് കുക്കീസ് ആദ്യം ചെയ്തു, അല്ലെ, ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് 1 ടീസ്പൂണിൻ്റെ അളവിൽ ബാറ്റർ ഒഴിക്കും. 1 ടീസ്പൂൺ, 1 ടീസ്പൂണിൻ്റെ സൈസ്. കുറച്ചുകൂടി വലുതായിട്ട് വരുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു കുക്കി ആയിട്ട് മാറും. നമ്മൾ ആദ്യം ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ ഒഴിച്ച് ബാറ്റർ ഒഴിച്ച കുക്കിയാണിത്. ഇത് കുറച്ചുകൂടി ചെറുതാണ്, ബാക്ക് സൈഡിലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ. അപ്പോൾ ഈ ഭാഗത്ത് ആ പിങ്ക് കളറ് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്, കാര്യം കുറച്ച് കൂടുതലായിട്ട് നമ്മളത് എന്താ പറയുക ബേക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. എന്നാലും തുറക്കുമ്പോൾ നല്ല പിങ്ക് കളർ ഉണ്ടാകും അകത്ത്. അകത്തെ കളർ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. സോഫ്റ്റ് കുക്കീസാണ്, കണ്ടില്ലേ, അകത്തെല്ലാം നല്ല സ്പോഞ്ചി ആയിരിക്കും, എന്നാൽ പുറത്ത് അത്യാവശ്യം കരുതരിപ്പും ഉണ്ടാകും, അകത്ത് സോഫ്റ്റ്. ഇതാണ് കുക്കിയുടെ ഷേപ്പ്. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ കുറച്ചുകൂടി 1 ടീസ്പൂൺ ഫുൾ മാവ് ബാറ്റർ എടുത്തതുകൊണ്ട് കുറച്ചുകൂടി വലിപ്പത്തിലുള്ള കുക്കി ആയിരിക്കും കിട്ടിയത്. ഇത് ഞാൻ കുറച്ചുകൂടെ കുറച്ച് സമയമാണ് ബേക്ക് ചെയ്തത്, അതുകൊണ്ട് പുറകുവശം ഇത്രത്തോളം കളർ മാറിയിട്ടില്ല. കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ്, പിന്നെ ഇതിൻ്റെ പിങ്ക് കളർ കുറച്ചുകൂടെ അതിൽ സൂക്ഷിക്കാനും സാധിച്ചു. കാണുന്ന അത്രയും രീതിയിൽ ഈ ഏത് തരം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത്രയും വലുത് വേണോ, അത്രയും ക്രിസ്പി ആകാണ്ട്, ഇത്രയും മൂക്കാണ്ട് കുറച്ചുകൂടെ കുറച്ച് സമയം കൊണ്ട് ബേക്ക് ചെയ്തെടുത്താൽ ഇങ്ങനെയാവും. കുറച്ചുകൂടെ കൂടുതൽ സമയം കൊടുത്ത് ബേക്ക് ചെയ്തെടുത്താൽ ഇങ്ങനെയാവും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ഷേപ്പിൽ, ഏത് സൈസിൽ, എത്ര ക്രിസ്പി ആവണം, എത്ര കരുതരിപ്പ്, എത്ര കളർ വേണം. യു കൻ ഡിസൈഡ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അങ്ങനെ നമ്മളുടെ സ്ട്രോബെറി സോഫ്റ്റ് ഡ്രോപ്പ് കുക്കീസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടത്തിന് ഈ ക്വാണ്ടിറ്റിയിൽ തന്നെ ഏകദേശം ഒരു 40 എണ്ണം തയ്യാറാക്കാം, 40 മുതൽ 60 വരെ സൈസ് അനുസരിച്ചിട്ട്. പിന്നെ ഇത് വായു കടക്കാത്ത ടിന്നിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒക്കെ അടച്ച് സൂക്ഷിച്ച് ആവശ്യാനുസരണം കുഞ്ഞുങ്ങൾക്ക് ഓടി നടന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നെ ആവശ്യത്തിന് ഉണ്ടാക്കുക, ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ ഒപ്പങ്ങളുമായി മാജിക് ആവുമ്പോഴേ.